പ്രിയപ്പെട്ട സഹോദരന്മാർ ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയകളിൽ രണ്ട് വീഡിയോ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ഇസ്രായേൽ വീണ്ടും ഫലസ്തീനിലെ അഖസയിൽ ആക്രമണം തുടങ്ങി എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലുള്ള ഒരു വീഡിയോ ആണെന്ന് മറ്റൊന്ന് മസ്ജിദുൽ ഹറാമിലെ മസ്ജിദുൽ ഹറാമിൽ ഹുതുബ് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ഇമാമിന് നേരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ഒരാൾ മതാഫിൽ നിന്ന് കയറിപ്പോകുന്ന ഒരു ഫോ ഒരു വീഡിയോ ആണ് ഇങ്ങനെ രണ്ട് വീഡിയോകൾ ഇന്നലെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് ആദ്യത്തെ വിഷയം മസ്ജിദുൽ അക്സയുമായി ബന്ധപ്പെട്ട വീഡിയോയിൽ ഇസ്രായേലി സൈനികർ കൂട്ടമായിട്ട് മസ്ജിദുൽ അക്സയുടെ നേരെ വരുന്ന ഒരു വീഡിയോ ആണുള്ളത് എന്നിട്ട് അവിടെ ആക്രമണം നടത്തി എന്ന രൂപത്തിലുള്ള രൂപത്തിലുള്ളൊരു പ്രചരണമാണുള്ളത് സംഭവം വസ്തുത അതായിരുന്നില്ല ഇന്നലെ വലിയ ആഹ്ലാദ പ്രകടനങ്ങളും ആഹ്ലാദങ്ങളും ഇന്നലെ മസ്ജിദുൽ അക്സയിലും അതിൻ്റെ പരിസരങ്ങളിലൊക്കെ ഉണ്ടായിരുന്നത് ഫലസ്തീനിൽ മൊത്തത്തിൽ അതിനിടയിൽ ഇന്നലെ ജുമാ നിസ്കാരത്തിൻ്റെ സമയത്ത് അവിടെയുണ്ടായിരുന്ന അതായത് ഫലസ്തീനിലെ മുഫ്തി അവിടുത്തെ ഇമാമ് മുഹമ്മദ് ഹുസൈൻ അദ്ദേഹം കുത്തുബ നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇസ്രയേലിനെതിരെ അല്ലെങ്കിൽ മാത്രവുമല്ല പ്രഭാതം രണ്ട് മണി മുതൽ ആ ഫലസ്തീനിൽ എല്ലാ ഭാഗങ്ങളിലും ആഹ്ലാദ പ്രകടനങ്ങളാണ് രാവിലെയൊക്കെ മസ്ജിദുൽ അക്സയുടെ പരിസരത്ത് വലിയ ജനാവലി തടിച്ചുകൂടി വലിയ ആഹ്ലാദ പ്രകടനങ്ങളും സന്തോഷ പ്രകടനങ്ങളൊക്കെ ആയിരുന്നു പക്ഷേ ഈ കുത്തുബയിൽ ജുമയുടെ കുത്തുബയിൽ അദ്ദേഹം ഈ വിഷയം പരാമർശിക്കാതെ പോവുകയും അതുപോലെ ഇസ്രയേലിൻ്റെ ഈ നരനായാട്ടിനെതിരെ വിമർശിക്കാതിരിക്കുകയും ചെയ്തപ്പോഴാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകളിൽ നിന്ന് വലിയ രോഷമുണ്ടാവുകയും ഖത്തീബിനെതിരെ വലിയ മുദ്രാവാക്യങ്ങൾ ഉയർത്തി പള്ളിയിൽ നിന്ന് തന്നെ ആളുകൾ എണീറ്റ് നിന്ന് അദ്ദേഹത്തോട് പുറത്തു പോകാൻ വേണ്ടി ആവശ്യപ്പെടുന്നത് നമുക്ക് കേൾക്കാൻ പറ്റും അത്രയും വലിയ ഒരു വിഷയം അവിടെ ഉണ്ടായിട്ടും മാത്രമല്ല അതിൽ വലിയൊരു വിജയമെന്ന് പറയാവുന്ന രൂപത്തിലേക്ക് തന്നെ അവിടെ ഉണ്ടായിരുന്ന ചെറുത്ത് നിൽപ്പ് സംഘം മുന്നോട്ട് പോവുകയും ചെയ്തപ്പോൾ അതിനെ പ്രശംസിക്കുകയും ഇസ്രായേലിൻ്റെ ഈ ആക്രമണങ്ങൾക്കെതിരെ പ്രതിഷേധിക്കുകയും ചെയ്യുക എന്നത് അദ്ദേഹം നിർവഹിക്കേണ്ട ഒരു കാര്യമായിരുന്നു ചുരുങ്ങിയ ആ കാര്യങ്ങൾ പറയുക എന്നത് ആവശ്യമായിരുന്നു പക്ഷേ പക്ഷേ അദ്ദേഹം അത് നിർവഹിക്കാത്തത് കൊണ്ട് തന്നെ ആളുകൾ പറയുന്നത് ബറ 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 സുർത്ത ഇസ്രായേൽ ബറ എന്നാണ് മാത്രമല്ല ജനങ്ങൾ വലിയ പ്രതിഷേധം ഉയർത്തിയപ്പോൾ മാത്രമല്ല ഹത്തീബിന് പുറത്തേക്ക് പോകാൻ പോലും അനുവദിക്കാത്ത രൂപത്തിൽ ഇമാമിന് നേരെ എന്തൊക്കെയോ എടുത്ത് എറിയുന്നത് പോലും നമുക്ക് ആ വീഡിയോയിൽ കാണാൻ പറ്റും അപ്പോൾ വലിയ പ്രതിഷേധമായിരുന്നു അദ്ദേഹത്തിന് പുറത്തു പോകാൻ അനുവദിക്കാത്ത രൂപത്തിലായി തടസ്സം ചെയ്യുന്ന രൂപത്തിലായി മാറി അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി അവരൊക്കെ പല രൂപത്തിലും സംയമനത്തിന് വേണ്ടി ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കാണാതെ വന്നപ്പോൾ മഹ്മൂദ് അബ്ബാസ് അദ്ദേഹത്തിൻ്റെ പോലീസുകാർ ഇടപെടുന്നു പക്ഷെ അതൊന്നും ഫലം കാണാതെ വരുമ്പോഴാണ് യഥാർത്ഥത്തിൽ ഇസ്രയേലി സൈനികർ കടന്നു വരികയും അവർ ഇമാമിന് പുറത്തു പോകാനുള്ള സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു ആ സമയത്ത് സൈനികർക്ക് പോലും അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോകാൻ സാധിക്കാതെ വരുന്നൊരു സാഹചര്യം ഉണ്ടായപ്പോൾ അവർ ഗ്രനേഡ് ഉപയോഗിച്ചു മാത്രമല്ല കണ്ണീർവാതകം ഉപയോഗിച്ചു അങ്ങനെ അദ്ദേഹത്തെ പുറത്തു കൊണ്ടുപോകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തി ഇതാണ് യഥാർത്ഥത്തിൽ ഇന്നലെ ഇപ്പോൾ മസ്ജിദുൽ അഖ്സയുമായി ബന്ധപ്പെട്ട ഈ വീഡിയോയിൽ നമ്മൾ കാണുന്നത് അതാണ് നേരം മറിച്ച് പല ആളുകളും പല രൂപത്തിൽ ഈ വീഡിയോയുടെ ചില ഭാഗങ്ങൾ മാത്രം കണ്ട് അതിനെ പല രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ഇസ്രായേൽ വീണ്ടും ആക്രമണം ആരംഭിച്ചു എന്നൊക്കെ പറയുന്ന രൂപത്തിൽ ഇസ്രയേലിനി ആക്രമണം ആരംഭിക്കുന്നില്ല കാരണം കാരണം ഹാർട്ടിസ് എന്ന് പറയുന്ന ഇസ്രായേലിൻ്റെ പത്രം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ചരിത്രത്തിലെ ഏറ്റവും വളരെ മോശപ്പെട്ട ഒരു തോൽവിയാണ് ഇസ്രായേൽ ഏറ്റുവാങ്ങിയിട്ടുള്ളത് എന്ന് ഇസ്രായേലിൻ്റെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഔദ്യോഗിക പത്രമായ ആർട്ടിസ് ആണ് ഈ വിഷയം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പത്രത്തിൽ ആ വിഷയം അതുകൊണ്ട് തന്നെ ചരിത്രത്തിൽ ഇന്നുവരെ വരെ ഇസ്രായേൽ ഇത്തരത്തിലുള്ള ഒരു പരാജയം നേരിട്ടിട്ടില്ല എന്നാണ് പറയുന്നത് നമ്മുടെ നാട്ടിൽ ചില ആളുകൾ ഇസ്രായേൽ തന്നെ പറയുന്നു വളരെ വലിയ പരാജയമാണ് ഉണ്ടായത് അവരുടെ ഔദ്യോഗിക അവരുടെ പ്രധാനപ്പെട്ട തലങ്ങളിൽ നിന്ന് തന്നെ ഈ പരാജയം സമ്മ സമ്മതിക്കുകയും അതിൻ്റെ കാരണങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു പക്ഷേ നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് അത് സംവദിക്കാനോ മനസ്സിലാക്കാനോ ഉൾക്കൊള്ളാനോ ഉൾക്കൊള്ളാനോ സാധിക്കുന്നില്ല എന്നത് ഒരു ദൗർബല്യമായിട്ടല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല കാരണം ലോകത്തെവിടെയുള്ള പത്രങ്ങളും നഷ്ടങ്ങൾ രണ്ട് ഭാഗങ്ങളിലുണ്ട് മരണസംഖ്യ കൂടിയിട്ടുണ്ട് പക്ഷെ യുദ്ധമെന്ന് ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ നേടാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല ഈ പറയുന്ന ചെറുത്തുനിൽപ്പ് സംഘത്തിൻ്റെ മിസൈലുകളെ പ്രതിരോധിക്കാൻ പോലും സാധിക്കാതെ ലോകത്തിന് മുന്നിൽ വലിയ വർഷത്തരമാണ് ഇസ്രയേലിന് ഉണ്ടായിട്ടുള്ളത് എന്ന് ഇസ്രയേൽ പോലും സമ്മതിക്കുമ്പോഴും നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്കത് സമ്മതിക്കാൻ കഴിയാത്തത് അവരുടെ ദൗർബല്യം എന്നല്ലാതെ എന്ത് പറയാൻ ഏതായിരുന്നാലും ഇപ്പോൾ ഒരു രണ്ടാമതൊരു യുദ്ധത്തിന് ഞങ്ങൾ ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് അതേ സമയത്ത് മറ്റൊരു തലങ്ങളിലേക്കാണ് ഇപ്പോൾ ഇസ്രായേൽ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം തുർക്കിയുടെ വലിയ ശക്തമായ തുർക്കിയുടെ രാഷ്ട്രീയമായ ഇടപെടൽ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട് അതായത് യു എനിലും അതുപോലെ തന്നെ മറ്റു രാഷ്ട്രങ്ങൾക്കിടയിലെല്ലാം രാഷ്ട്രീയപരമായിട്ടുള്ള നീക്കങ്ങൾ ഇസ്രായേലിനെതിരെ ഉറദ്ധുഖാൻ നടത്തിയിട്ടുണ്ടായിരുന്നു ആ ഉറദ്ഗാൻ്റെ ഈ സമീപനങ്ങളെ പ്രതിരോധിക്കാൻ വേണ്ടി നമുക്കറിയാം ഈ തുർക്കിയോട് ചേർന്ന് നിൽക്കുന്ന കുർദുകളുണ്ട് ഈ കുർദുകൾക്ക് ഈ കുർദുകൾക്ക് ആയുധം നൽകി തുർക്കിയുടെ എയർബേസുകൾക്ക് നേരെ ആക്രമണം നടത്താൻ ഡ്രോൺ ആക്രമണം നടത്താൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അത് പൂർണ്ണമായും എല്ലാ ഡ്രോണുകളെയും തുർക്കി തകർത്തു കളഞ്ഞു എന്നതാണ് പുതിയ വാർത്ത ഏതായിരുന്നാലും ഇപ്പോൾ ഇസ്രായേൽ തന്നെ പറഞ്ഞിട്ടുള്ളത് തുർക്കിക്കെതിരെയാണ് അടുത്ത ഞങ്ങളുടെ നീക്കങ്ങൾ എന്നാണ് കാണുന്നത് പക്ഷേ അതത്ര എളുപ്പമാണ് എന്ന് നമുക്കാർക്കും തോന്നുന്നില്ല കാരണം ലോക സൈനിക ശക്തിയെ നിങ്ങളുടെ പട്ടിക എടുത്തു നോക്കുമ്പോൾ തീർച്ചയായും ഇസ്രയേലിൻ്റെ എത്രയോ മുകളിലാണ് ഇപ്പോൾ തുർക്കി തുർക്കിയുള്ളത് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഇസ്രയേലിനെ കാറ്റിൽ ഊതിപ്പറപ്പിക്കാൻ പറ്റിയ ഒരു ശക്തിയൊന്നുമല്ല അല്ല എന്ന് തുറുക്കി എന്ന് അറിയാം ഏതായിരുന്നാലും തുർക്കിക്ക് നേരെയാണ് ഇപ്പോൾ ഇസ്രയേലിൻ്റെ കണ്ണുകൾ ഉള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കുക മറ്റൊരു വിഷയം ഹറമിലായിരുന്നു ഹറമിലെ ഒരു ഹുത്തുബയിലുണ്ടായ ചില പരാമർശങ്ങളാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് ഞാൻ കുത്തുബ പൂർണ്ണമായി കേട്ടിട്ടില്ല അതിൽ രോക്ഷാകുലനായിട്ടാണ് അതിൽ രോക്ഷാകുലനായിക്കൊണ്ടാണ് അദ്ദേഹം ഈ ഇമാമിന് നേരെ നീങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് പക്ഷേ ആ കുത്തുബ ഞാൻ പൂർണ്ണമായും കേട്ടിട്ടില്ല കേട്ടാൽ അത് അതിൻ്റെ എന്താണ് അതിൻ്റെ ഭാഗമെന്ന് മനസ്സിലാകും നിങ്ങൾക്കൊരു പക്ഷേ ആ കുത്ബ കേട്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും അതുമല്ലെങ്കിൽ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും അവിടെയൊക്കെ ഉണ്ടാകാറുള്ള അദ്ദേഹം മാത്രവുമല്ല ഒരു പത്രത്തിൽ ഞാൻ വായിക്കുമ്പോൾ അദ്ദേഹം വാഗ്ദത്ത മഹിതിയാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അദ്ദേഹം കയറിയത് അതൊക്കെ ഇടയ്ക്ക് ഹറവിൽ ഉണ്ടാകുന്ന ഒരു സാധാരണ കാര്യമാണ് പക്ഷേ പക്ഷേ അറിവിലുണ്ടായിരുന്ന പോലീസുകാർ വളരെ ശക്തമായിക്കൊണ്ട് തന്നെ അവസരോചിതമായി ഇടപെട്ടതുകൊണ്ട് സങ്കടകരമായ യാതൊരു വിഷയങ്ങളും അവിടെ ഉണ്ടായിട്ടില്ല എന്നത് വളരെ സത്യമാണ് ഏതായിരുന്നാലും നമ്മുടെ ഹെർമുകളുടെയൊക്കെ പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ നമുക്കൊക്കെ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വീണ്ടും ഗേണം അസാം വലൈക്കും വർഹമുല്ലാഹി വ